Hello friends, welcome back to our channel Sneha's Corner. ഇന്നു നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കേരള സ്റ്റൈൽ പൊട്ടറ്റോ സ്റ്റൂ ആണ്. വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. കറിക്ക് ആവശ്യമായ ഉരുളക്കിഴങ്ങ് പ്രഷർ കുക്കറിൽ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. മൂന്ന് മീഡിയം സൈസ് പൊട്ടറ്റോസ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മീഡിയം സൈസുള്ള ഒരു സവാളയുടെ പകുതി പോർഷൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും കീറിയതെടുത്തിട്ടുണ്ട്. സ്റ്റൂവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെ തേങ്ങാപ്പാലാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തേങ്ങാപ്പാൽ തയ്യാറാക്കിയെടുക്കാം. ഒരു തേങ്ങയുടെ പകുതി പോർഷൻ ഞാൻ ചിരകിയെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ മിക്സർ ജാറിലേക്ക് മാറ്റി നന്നായി അരച്ചതിന് ശേഷം അരിച്ചെടുക്കാം. രണ്ട് സ്റ്റെപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് അരക്കപ്പ് ആവശ്യമായിട്ടുണ്ട്. കട്ടി കുറഞ്ഞ തേങ്ങാപ്പാല് മുക്കാൽ കപ്പും ആവശ്യമാണ്. അടുത്തതായി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യമായ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ആവശ്യമായ കറിവേപ്പില അതിലേക്ക് ചേർക്കാം. ഈ റെസിപ്പിക്ക് നിർബന്ധമായും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ മാത്രമേ ഓതന്റിക് ആയിട്ടുള്ള ആ ഫ്ലേവറും ടേസ്റ്റും ഇതിന് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എരിവിന് നമ്മൾ വേറെ ഒരു മസാലപ്പൊടികളും ഇവിടെ ചേർക്കുന്നില്ല. പച്ചമുളക് മാത്രമേ ഇതിൽ പാടുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ആ പ്രോപ്പർ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ എനിക്ക് ഒരു പച്ചമുളകാണ് പെർഫെക്റ്റായി തോന്നിയത്. അതുകൊണ്ടാണ് ഒരു പച്ചമുളക് മാത്രം ചേർത്തിരിക്കുന്നത്. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 മുതൽ 3 മിനിറ്റ് നേരം ഇത് മീഡിയം ഫ്ലെയിമിൽ ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ കൃത്യം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ആവശ്യമായ രീതിയിൽ സവാള വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഫ്ലെയിം ഒന്ന് ലോ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുവരെയും ഇതിലേക്ക് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഈ സമയം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മാത്രം ചേർത്തതിന് ശേഷം ആവശ്യം തോന്നുന്നതനുസരിച്ച് കൂട്ടിക്കൊടുക്കാം. 1/2 കപ്പ് ചൂടുള്ള വെള്ളം കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടിക്കൊട്ടും തന്നെ പിടിക്കാണ്ടിരിക്കാനും പ്രോപ്പറായി കുക്കായി കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ വലിയ പീസസ് ഉണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. 1 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും ഈ വെള്ളം നന്നായി ഒന്ന് തിളച്ച് കിട്ടും. കറക്റ്റ് 1 മിനിറ്റ് ആകുമ്പോൾ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2/2 പാൽ ചേർത്ത് കൊടുക്കാം. അതായത് കട്ടി കുറഞ്ഞ തിൻ കോക്കനട്ട് മിൽക്ക്. ഇവിടെ ഞാൻ 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പുകൂടി സമയം രുചിച്ച് നോക്കാവുന്നതാണ്. അതിനുശേഷം കൃത്യം 5 മിനിറ്റ് നേരം ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യണം. ഇപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറി നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടാൽ തേങ്ങാപ്പാൽ കുറച്ച് പിരിഞ്ഞതുപോലെയൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പേടിക്കേണ്ട, നമ്മുടെ ഫൈനൽ കറിയിൽ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ല. സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം ഫൈനലായി ഉപ്പൊന്ന് രുചിച്ച് നോക്കാം. ആവശ്യം തോന്നിയാൽ ചേർത്തും കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പൊട്ടേറ്റോ സ്റ്റൂ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഫൈനൽ സ്റ്റെപ്പായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചൂടോടെ 1 മിനിറ്റ് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ സ്റ്റൂ നല്ല ടേസ്റ്റിയായി റെഡിയായി കിട്ടും. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.